ما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله، ألا بذكر الله تطمئن القلوب. الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب. ഉമ്മാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിക്കുവാനും മരണസമയത്ത് ഈമാനോടുകൂടി മരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഒക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെപ്പോഴും തണലായി നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയും. രാവും പകലും അവൻ തന്ന ദാനമാണ്. ഈ ആരോഗ്യം അവൻ തന്ന അനുഗ്രഹമാണ്. ഈ സുന്ദരമായ നിമിഷങ്ങൾ അത് അവൻ തന്ന അപാരമായ അനുഗ്രഹമാണ്. കൃത്യമായി ആ ബോധവും ബോധ്യവും ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത്ര. നമ്മൾ വളർന്നു വരുന്ന ഒരു സ്നേഹവും നമ്മൾ വളർന്നു വരുന്ന ഒരു ചുറ്റുപാടും നമ്മളെ പലതും ആക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, ശുദ്ധമായ പ്രകൃതിയിലാണ് ഈ ഭൂമിയിൽ ഓരോരുത്തരും വന്ന് പിറക്കുന്നത്. പിന്നെ അവരുടെ സാഹചര്യത്തിൽ അവർ പലതുമായി തീരുന്നു എന്ന് വിശുദ്ധ നബി വചനത്തിൽ കാണാൻ സാധിക്കും. വർത്തമാന കാലത്തെ പത്രകോളങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ആത്മഹത്യകൾ പെരുകുന്നു എന്ന് നാം ശ്രദ്ധിക്കുന്നു. കുടുംബകലഹം, സ്ത്രീധന പീഡനം, അങ്ങനെ പലതിൻ്റെയും പേരിൽ ജീവനൊടുക്കുന്ന ആളുകളെ നമ്മൾ വായിക്കുന്നു. ഇടക്കാലത്തൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ പേരുകൾ അതിൽ വളരെ കുറവായിരുന്നു. ഇപ്പൊ ആ പേരുകളും ആ പട്ടികയിലേക്ക് നീളം വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥമായ വിശ്വാസം ഉള്ളിൽ തട്ടിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേത് പ്രതിസന്ധികൾ വന്നാൽ പോലും ഒരിക്കലും സാധിക്കില്ല അയാൾക്ക് തന്റെ ജീവൻ അവസാനിപ്പിക്കാം. പൂർവ സമുദായത്തിലെ ഒരാളുടെ കഥ പറഞ്ഞു കൊടുത്തു സഹാബാക്കിറാമിന്. അദ്ദേഹം ശരീരത്തിലൊരു മുറിവേറ്റു. ആ മുറിവ് ഉണങ്ങാതെ അയാൾ കഷ്ടപ്പെട്ടു. മുറിവിന്റെ വേദന അസഹനീയമായി. അങ്ങനെ വന്നപ്പോ അയാള് എങ്ങനെങ്കിലും ഒന്ന് മരിച്ചു കിട്ടണം എന്നയാൾക്ക് തോന്നിപ്പോയിരുന്ന അയാള് സ്വന്തം വാളെടുത്തിട്ട് ജീവിതം അവസാനിപ്പിച്ചു. നിങ്ങൾ അങ്ങനെ ആകരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹദീസുകൾ പരതുമ്പോ അത്ഭുതത്തോടുകൂടി നമ്മളത് വായിക്കുന്നു. പക്ഷെ അപൂർവവും ഒറ്റപ്പെട്ടതുമായ സംഭവം മാത്രമായിട്ട് അത് പരിണമിക്കുന്നു. ജീവനൊടുക്കിയ മനുഷ്യന്റെ മയ്യത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാതെ മാറി നിൽക്കുന്നു. എന്നിട്ട് പ്രിയപ്പെട്ട അനുയായികളോട് നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതുപോലെ കടബാധ്യതയുള്ള മയ്യത്ത്
رباط من ديرمين صلى الله عليه وسلم أن يشكر أبو هريرة رضي الله عنه من الله بيدنا يأتي بالرجل المتوفى عليه الدين كذا ولا راجع من يد ويسأل هذا يعني كل شيء جوني كنا هذا يجدر كان سبيثان غلط بتيان يمشي كنا أقول هذا أرينجيل ما يجدر تان أنه ترى كاري ديني وفاء صلى النبي ديني مين صلى الله عليه وسلم أقول نمسكين يجدر كان آدم لا تسمعون غلط تا كارن داري درم ولا كالم ودود ودود كماري دودي لا تا كالم അവനവന്റെ പശിയടങ്ങാൻ അന്തപ്പെട്ട് നിൽക്കുന്ന കാലം സ്വാഭാവികമായിട്ടും അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഇല്ല, അങ്ങനെ ആരും ഏറ്റെടുക്കാനില്ലെങ്കിൽ ഖാലലിൽ മുസ്ലിമീന, അവിടുത്തെ മുസ്ലിങ്ങളോട് റസൂലുള്ള പറയും, സല്ലു അലാ സാഹിബിക്കും, നിങ്ങളെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക. ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് പണ്ഡിതന്മാർക്കിടയിൽ വിരുദ്ധ വീക്ഷണങ്ങൾ കാണാം ഈ വിഷയത്തിൽ. ആത്മഹത്യ ചെയ്ത മയ്യത്തിനും കടമുള്ള മയ്യത്തിനും നമസ്കരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന ചർച്ച. ഉമർ ഇബ്നു അബ്ദുല്ലാസീസ് റളിയല്ലാഹു അൻഹു റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലത്ത് ആത്മഹത്യ ചെയ്യാത്ത ഒരു മയ്യത്ത് വന്നു. ഉമർ ഇബ്നു അബ്ദുല്ലാസീസ് പറഞ്ഞു, എന്റെ നബി മാറി നിന്ന പോലെ ഞാൻ മാറി നിൽക്കുന്നു. രാജ്യം ഭരിക്കുന്ന അമവി ഖിലാഫത്തിന്റെ ഏറ്റവും മനോഹരമായ മാനുഷികമായ തലങ്ങൾ ലോകത്തിന് പ്രദർശിപ്പിച്ചു കൊടുത്ത, രണ്ട് കൊല്ലവും ചില്ലറ മാസവും മാത്രം രാജ്യം ഭരിച്ചപ്പോഴേക്ക് ഖിയാമം വരെ അടയാളപ്പെടുത്തി ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ലോകത്തിന് നൽകിയ മനുഷ്യൻ, അദ്ദേഹം മാറി നിന്നു എന്ന് കാണുന്നു. വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് പണ്ഡിതന്മാർ അവസാനം പറയുന്നത് സമുദായത്തിന് ബാധ്യതയാണ്, അത് ഫർള് കിഫായ തന്നെയാണ് എന്നാണ്. മാറി നിൽക്കരുത് എന്ന് തന്നെയാണ് നമ്മളോട് കൽപ്പിക്കപ്പെടുന്നത്. പക്ഷെ എന്നാൽ പോലും അതിന്റെ ഗൗരവം അതീവ ഗുരുതരമാണ്, അതീവ പ്രശ്നമുള്ളതാണ്. ഈ ശരീരം എന്റേത് എന്ന് പറയാൻ ഒരർഹതയും നമുക്ക് ആർക്കും ഇല്ല തന്നെ. അങ്ങനെ ഒരു സങ്കല്പം വന്നുപോയ കാലമാണ്. പുതിയ മക്കളോട് ആളുകൾ പറയാ, മൈ ബോഡി ഈസ് മൈ ചോയ്സ്, ഇതെന്റെ ശരീരം, ഇതിനെ എങ്ങനെ മറക്കണം, ഇതിനെങ്ങനെ പരിപോഷിപ്പിക്കണം, ഇതിനെ ഏത് കളറടിക്കണം, ഇതിന് എന്തൊക്കെ പുഷ്ടിപ്പെടുത്തണം, അല്ലെങ്കിൽ ഇതെങ്ങനെ നശിപ്പിക്കണം, അതൊക്കെ എന്റേത് മാത്രം എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയുകയില്ല എന്നതാണ് വസ്തുത. ഇത് അല്ലാഹു തന്നതാണ്, ഇതവന്റെ അനുഗ്രഹമാണ്. നാലാമത്തെ മാസത്തിൽ ഉമ്മയുടെ ഉദരത്തില് റൂഹങ്ങാനും തരാതിരുന്നെങ്കിൽ ചാർപ്പിള്ളയായി പെറ്റിട്ട് ആറടി മണ്ണിൽ നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുപോയി മറവ് ചെയ്യുമായിരുന്നു. അതുണ്ടായില്ല. ശാലമായ ഭൂമിയും ആകാശവും പ്രപഞ്ചവും സൗന്ദര്യവും കണ്ണുകൊണ്ട് കാണാൻ ജീവിതത്തിന്റെ മധുര മനോഹാരിതകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അനുഭവിക്കാൻ അപാരമായ അനുഗ്രഹം തന്നു അല്ലാഹു എന്നുള്ളത് എത്രമേൽ സത്യമാണ്. ഈ മാകാര്യം മാറണം. നമ്മൾ പണ്ട് പഠിച്ചു എന്ന് മാത്രം, പക്ഷെ ജീവിതത്തിൽ അതവിടെ പ്രധാനമല്ലേ? അത് അതിൽ ആറാമത്തത് മർമ്മമാണ്. നന്മയും തിന്മയുമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അല്ലാഹുവിൽ നിന്നാണ്. ഈ വിശ്വാസം മനുഷ്യന് വേണ്ടേ? വിഷമം വന്നു, പ്രയാസം വന്നു, ദുരിതം വന്നു, ദുഃഖം വന്നു, ആദി വന്നു, വ്യാധി വന്നു, സങ്കടം വന്നു, രോഗം വന്നു, അങ്ങനെ ഒരുപാട് ദുരിത പർവങ്ങൾ ജീവിതത്തെ വട്ടമിട്ട് പറന്നു. അങ്ങനെ കാണുമ്പോഴും മനുഷ്യന് സാധ്യമാകണം, ഇത് അല്ലാഹു തന്നതാണ്. ഖുർആനിലായപ്പോ മനസ്സിൽ വരും, നിങ്ങളെ ഖൈറാണെന്ന് കരുതുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഷർറാണ്, നിങ്ങളെ ഷർറാണെന്ന് കരുതിയതോ ഒരുപക്ഷെ നിങ്ങൾക്ക് ഖൈറാണ്. വല്ലാഹു അഅ്ലമു വഅൻതും ലാ തഅ്ലമൂൻ, അല്ലാഹു അറിയുന്നവനും നിങ്ങൾ അറിയാത്തവരുമാണ് ഖുർആൻ. എല്ലാ കാര്യവും തന്നെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് രോഗം വന്നിട്ട് പ്രയാസപ്പെട്ട മനുഷ്യന്മാർ കിടന്ന് കിടന്ന് കുടുംബത്തിന് മടുപ്പാവുമ്പോ ഇയാളെ ഉള്ളു തോന്നും, റബ്ബേ ഒന്ന് മരിച്ചു ധരിപ്പിച്ചു തരുമോ, അങ്ങനെ ദുആ ചെയ്യാൻ പാടുണ്ടോ? പാടില്ലേ? ഹദീസുകളെ സംബന്ധമായിട്ട് വർത്തമാനം പറഞ്ഞു തന്നിട്ട് നമ്മളോട് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഒരാളും മരണം കൊതിച്ചു പോകരുത്, എന്നെ മരിപ്പിക്കണേ എന്ന് പറയരുത്. പക്ഷെ നിങ്ങൾക്ക് ഒറ്റ ദുആ ചെയ്യാൻ നിങ്ങൾക്ക് വസിയത്ത്, ഒരു ദുആ ചെയ്യാൻ നിങ്ങൾക്ക് അനുമതി. അല്ലാഹുമ്മ ഇൻകാനത്തിൽ ഹയാത്തു ഖൈറൻ ലിയഹ്യീനി, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ നിന്നെ ജീവിപ്പിക്കണം.
മരണമാണ് വതവഫനി ഗാനത്തിൽ മവഫാതു ഖൈറൽ ലീ ഫഅമിത്തിനി അല്ലെങ്കിൽ ഫതവഫനി രണ്ട് റിപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കണേ റബ്ബേ സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണ് അല്ലാതെ നിങ്ങൾ മരിച്ച് മരിപ്പിക്കണേ മരിപ്പിക്കണേ എന്ന് പറഞ്ഞു പോകരുത് ആളുകളുടെ നേരത്തെ പറയാ അസുഖായി കിടന്നു പ്രയാസപ്പെടുന്നു അല്ലേ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് മാരകമായ അസുഖം വന്ന രംഗം സമ്പത്ത് മുഴുവൻ ദീനിന് കൊടുക്കാണ് നബിയെ വേണ്ട ഒരൊറ്റ മകളെ എനിക്കുള്ളൂ നബിയെ ഞാൻ കൊടുക്കട്ടെ വേണ്ട നേർപ്പാതി കൊടുക്കട്ടെ വേണ്ട സഅദേ നീ കൊടുക്കണ്ട അപ്പൊ പറയാണ് നാ മൂന്നിലൊന്ന് ഞാൻ കൊടുക്കാണ് നബിയെ കൊടുത്തോളൂ സഅദേ അത് തന്നെ ധാരാളം നിന്റെ മക്കള് അനാഥരായിട്ടും നിന്റെ മക്കള് ദാരിദ്ര്യമുള്ളവരായിട്ടും തെരുവിലലയുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ അവരഭിമാനികളാകണം എന്ന് നീ കൊതിക്കുന്നുവോ എന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചതും ചരിത്രമാണ് ആ രോഗം മാറിയത് മാത്രല്ല സഅദിനെ പിന്നെ നാലോ അഞ്ചോ മക്കൾ ഉണ്ടായി എന്ന് ചരിത്രം പറയുന്നു അല്ലാത്ത സംഭവങ്ങളാണ് ചില മരണങ്ങൾ അങ്ങനെയാണ് മരിച്ചു ഡോക്ടർമാരെ ഒഴിവാക്കിയ അയാളെ പിന്നെ എത്രയോ കാലം രോഗം പിടിച്ചവർ എത്രയോ സുഖം വന്നേ സന്ദർശകർ അതിലെത്രയോ മരിച്ചന്നേ രോഗിയെ കാണാൻ വന്ന എത്രയോ ആളുകൾ അവരാ മരിച്ചത് രോഗി അപ്പോഴും ജീവിച്ചു പോയി പോകുന്നു ആണ് ലോകം അവിടെ അള്ളാഹുവിനോടുള്ള കടപ്പാട് അവന്റെ ഓർമ്മ അതുകൊണ്ടാണ് ദുഅ പോലും പഠിച്ചവനെ മരണമാണ് നല്ലതെങ്കിൽ നിന്നെ മരിപ്പിക്കണം അത്രേ പറയാം മദ്രസ വിട്ട് വന്ന കുട്ടി ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാ പത്രം വായിച്ചില്ല അന്തം കൊണ്ടില്ലേ നിങ്ങൾ തിരൂര് മലപ്പുറം ജില്ലയിലല്ലേ സംഭവം ആ കുട്ടി സ്കൂളിലൊക്കെ പോണം കുറച്ചു നേരം അപ്പൊ ആ കുട്ടി മൊബൈലിൽ കൊണ്ടിരിക്കുക ഉമ്മാക്ക് ദേഷ്യം വന്ന് ഉമ്മത് കുടിച്ച് വലിച്ചു മേടിച്ചു കുളിക്കാൻ റൂമും കയറ്റി കുട്ടി കുളിച്ചിറങ്ങുന്ന കരുതിയത് കുളിച്ചിറങ്ങിയില്ല കുട്ടി നേരെ കുറെയായി കുട്ടി ഇറങ്ങണില്ല കുട്ടി വിളിച്ചു ശബ്ദമില്ല അവസാനം വാതില് ഉള്ളെന്ന് കുച്ചിട്ട് ചവിട്ടിപ്പൊളിച്ച ആളുകൾ കൂടി തുറന്നപ്പോ ഓർത്തുണ്ടുകൊണ്ട് ആ ആറ് വയസ്സുകാരൻ കുളിമുറിയിൽ തൂങ്ങിക്കിടക്കുന്നു ആ കഴുത്തിൽ ഇതാണ് ലോകം ആ കുട്ടിക്ക് ആത്മഹത്യ എന്നൊരാശയം ഇവിടെ നിന്ന് കിട്ടി പഠിക്കേണ്ടതല്ലേ നമ്മള് ആറു വയസ്സുള്ള കുട്ടിക്ക് ആ ആശയം പോലും അത്ഭുതകരമാണ് കളിയുടെ കാലം ചിരിയുടെ കാലം ആനന്ദത്തിന്റെയും അത്ഭുതത്തിന്റെയും വിസ്മയങ്ങളുടെയും കൗതുകങ്ങളുടെയും മാത്രം കാലം ആ കുട്ടിയാണ് ജീവൻ നഷ്ടപ്പെടുത്തിയത് പാടാണ് നമുക്ക് കുട്ടികൾ കരയാതിരിക്കാൻ കാർട്ടൂണ് കുട്ടികൾ കരയാതിരിക്കാൻ മൊബൈല് എന്ന് തുടങ്ങി ഒരു വയസ്സായപ്പോ തുടങ്ങി മൊബൈൽ കൊടുത്ത അഭിമാനം പറയാറുണ്ട് ഉമ്മാര് എന്റെ കുട്ടി കരയില്ല ഓനോ എന്താണ് കൊടുത്താൽ മതി അപ്പൊ നമ്മളും തിരിച്ചു കൊടുക്കും ആ ഞാൻ തന്നെയാണ് അതാണ് ലോകം എത്ര അപകടകരമായ തരത്തിലേക്കാണ് അല്ലെ ആ മക്കൾക്ക് വേണ്ടി എല്ലാം മറന്ന് ജീവിച്ചത് അവർക്ക് വേണ്ടിയാണ് ഒരുങ്ങി തീർന്നത് അവരെ മനസ്സിൽ കണ്ടിട്ടാണ് ക്ഷീണങ്ങൾ മറന്നിട്ട് ഒരു ഒരു കുതിരപ്പന്തയം പോലെ നമ്മൾ പ്രവഹിച്ചു പോയത് അവർക്ക് അങ്ങനെയാണ് പക്ഷെ ആ മക്കൾ ജീവിതത്താ നമുക്ക് അറിയുന്നതിന് മുമ്പേ അവർ ജീവിതത്തിൽ നിന്ന് വട പറഞ്ഞു പോകുമ്പോ ഇതൊരു തരംഗമായി മാറുമ്പോ സോഷ്യൽ മീഡിയയുടെ പലതരത്തിലുള്ള അറിവുകളിൽ നിന്ന് ഈ കുട്ടികൾക്ക് ജീവൻ ഒടുക്കുന്ന ഒരാശയം പങ്കുവെക്കപ്പെടുമ്പോൾ അവരെ ഉള്ളിൽ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം ഈ മതം അത്ര കർശനമായി വിലക്കിയതാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത്താബി റജുലിൻ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു ഖുതിരത് നഫ്സഹു ബിമശാഖിസ് അയാൾ സ്വന്തമായിട്ട് ജീവിതം നശിപ്പിച്ചവനാണ് ഫലം തുസല്ലി അലൈഹി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ആ മനുഷ്യന്റെ പേരിൽ റസൂലെ നമസ്കരിക്കാതെ മാറി നിന്നു ഗൗരവം എത്ര ചെറുതാണ് ആ അവസ്ഥ ആലോചിച്ചോക്കൂ നബിയുടെ ഒരു ദുആ കൊതിക്കാത്തവരുണ്ടാകുമോ അല്ലാഹുവേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ എന്ന് വഹീന്റെ നാവ് കൊണ്ട് ഒരു ദുആ വന്നാൽ അത്ര സൗഭാഗ്യമുള്ള ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ഇല്ല പക്ഷെ അതാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അതിന്റെ ഗൗരവമാണ് എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അതായത് ജീവിതം എന്താന്ന് ആദ്യം പഠിക്കണം ഖുർആൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വല നബലുകൾക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്നാന നന്മയുണ്ടാവും തിന്മയുണ്ടാവും പരീക്ഷണം ഉണ്ടാവും സൗകര്യങ്ങളുണ്ടാവും രണ്ടുണ്ടാവും ജീവിതത്തിൽ ഒന്ന് കാണുമ്പോ ആഹ്ലാദം ഒന്ന് കാണുമ്പോ മാനസികമായി ആകെ തകർന്നു പോയി
ഇങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാകാൻ പാടുള്ളതേ അല്ല. പുതിയ തലമുറയുടെ പ്രശ്നം അതാണ്. ഒരു വിഷമറിഞ്ഞിട്ടില്ല, പ്രയാസറിഞ്ഞിട്ടില്ല, സന്തോഷങ്ങളിലൂടെ ആഹ്ലാദങ്ങളിലൂടെ മാത്രം പോയപ്പോ ഒരു ദുഃഖകരമായ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നപ്പോ പരീക്ഷയിൽ ഇത്തിരി മാർക്ക് പറഞ്ഞു, ആരോ ചീത്ത പറഞ്ഞു, പിന്നെ അവൻ ആലോചിക്ക ഇനി മരിക്കണം അല്ലെ, പരലോകം എന്താ, അതിനെ പറ്റി ബോധല്ലേ. അതുകൊണ്ടാ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ സാബിത ബിൽ ദഹാഖ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ഖതല നഫ്സഹു ബിശൈഇൻ, എന്ത് കാര്യം കൊണ്ടാണ് ഒരാളെ അയാളുടെ ശരീരത്തെ കൊന്നു കളഞ്ഞത്, അയാൾ ആത്മഹത്യ ചെയ്തത്, അതേ ശിക്ഷ കൊണ്ട് അല്ലാഹു അയാളെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. മലയുടെ മുകളിൽ നിന്ന് വീണവൻ അതേ ശിക്ഷ അയാൾക്ക് നരകത്തിൽ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത് കൊറ്റ എന്ത് എന്ത് കാര്യം കൊണ്ടാണോ അയാളെ ജീവിതം അയാൾ അവസാനിപ്പിച്ചത്, അതേ ശിക്ഷ. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുക. ഈ രാജ്യം സത്യം ചെയ്ത് ഞാൻ പറയുന്നു, ഈ നാട്ടിൽ നീ സ്വതന്ത്രനാണ്. രണ്ട് വ്യാഖ്യാനാണ് അതിന്. ഒന്ന്, അവർക്ക് എന്തും ചെയ്യാൻ നീ ഇപ്പോൾ പാകമാണ്. മക്കാ മുശ്രിക്കുകളുടെ ആക്രമണങ്ങൾക്ക് അവരുടേതായ പരിഹാസങ്ങൾക്ക് ഒക്കെ നീ വിധേയനാണ് ഈ നാട്ടിൽ. ജന്മം നൽകിയ മാതാക്കളെ മാതാപിതാക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും സത്യം. ഇവിടെ ഖുർആൻ ഒരു കാര്യം പറഞ്ഞത് എന്താ അറിയോ, ലഖദ ഖലഖനൽ ഇൻസാന ഫീ കബദ്, ക്ലേശം സഹിക്കേണ്ടവനായ നിലയിലാണ് അല്ലാഹു മനുഷ്യനെ ഭൂമിയിൽ പഠിച്ചത്. ജീവിതം മൊത്തം ഇങ്ങനെ ആലോചിക്കണപ്പോ അപ്പൊ അറിയത് ക്ലേശാണ് ജീവിതം. അത് സഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ സഹനമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കി തീർക്കുന്നത്. ബാല്യകാലത്ത് ഉമ്മയെ പിരിഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന ഒരു കുട്ടിയുടെ മനഃശാസ്ത്രം എന്താണ്? നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പോലെ അവൻ അനുഭവപ്പെടും. അധ്യാപകന്റെ മഷി പേനയെ കാട്ടാളന്റെ കഠാരിയായിട്ട് അവന് തോന്നും. മലയാള സാഹിത്യത്തിന്റെ നിരവധി കവിതകൾ അങ്ങനെ വന്ന് കാണുന്നുണ്ട്. കാട്ടാളന്റെ കഠാരിയാണ് അധ്യാപകന്റെ പേന എന്ന് തോന്നി കുട്ടിക്ക്. ആകെ അസ്വാസ്ഥ്യമായ അവസ്ഥകൾ, ആകെ പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, പാഠശാല വെറുക്കപ്പെട്ട ആദ്യത്തെ ദിനമായിട്ട് അവൻ ചിലപ്പോ അത് തോന്നിയേക്കാം. സ്നേഹത്തിന്റെ കളിചിരിയുടെ ആനന്ദത്തിന്റെ നിയന്ത്രണങ്ങളില്ലാത്തൊരു തലത്തുനിന്ന് ഒരുപാട് നിയന്ത്രണങ്ങളുടെ ചട്ടക്കൂടുകളിലേക്ക് പറിച്ചു നടപ്പെട്ട ജീവിതത്തിന്റെ ആ വഴിത്തിരിവിന്റെ ഒന്നാം തീയതി അല്ലേ, സഹിക്കേണ്ട നിലയിലാണ് അല്ലാഹു മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഏത് കാര്യം നോക്കൂ, ഒരു പെൺകുട്ടിയുടെ വിവാഹം നോക്കൂ, അവളെ ഇറങ്ങിപ്പോകുന്ന രംഗം നോക്കൂ, പടയുന്ന മനസ്സുകളെ ഓർക്കൂ. എന്തൊക്കെ പുറത്ത് ചിരിച്ചു കാണിച്ചാലും ഉള്ളിലൊരു പിങ്ങൽ, വിരഹം വല്ലാത്തൊരു വേർപാടാണ്. അത് സഹിച്ചേ പറ്റൂലേൽപ്പിക്കുന്ന പരിക്കുകളാണെങ്കിലും അതിന്റെ പൊലിമകളാണെങ്കിലും അത് ഏറ്റെടുത്തല്ലേ പറ്റൂ മനുഷ്യൻ. അതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. പ്രവാസം തെരഞ്ഞെടുത്ത ആളുകളിൽ ഇറങ്ങുന്ന ഒരു രംഗമുണ്ടോ, പ്രതിസന്ധികളുടെ പർവങ്ങൾ ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയപ്പോ ഇറങ്ങുന്ന ഒരു രംഗമുണ്ട്. ഒരു മയ്യത്തിറങ്ങുന്ന പോലെ, സഞ്ചരിക്കുന്ന ഒരു മയ്യത്ത് പോലെ തിരിഞ്ഞു നോക്കുമ്പോഴ് വിതുമ്പും, മക്കളെ കാണുമ്പോഴ് കരയും, അയാളെ നെഞ്ചു പൊട്ടും. പക്ഷേ ഒന്നും അറിയാത്തവനെ പോലെ മന്ദസ്മിതം പുറത്തു കാട്ടിയിട്ട് അയാൾ സലാം പറഞ്ഞിട്ട് നടന്നിങ്ങനെ ഇറങ്ങുന്ന ഒരു രംഗം. അമ്മയെ പിരിഞ്ഞ് ബാപ്പയുടെ ബാപ്പയാലിംഗനം ചെയ്ത് കുഞ്ഞുമക്കളുടെ കവിൾത്തടത്തിൽ ഉമ്മ കൊടുത്ത് സഹധർമ്മിണിയോട് വിരഹത്തിന്റെ യാത്ര പറഞ്ഞ് എന്ന് വരുമെന്നറിയാത്ത ഒരു പ്രവാസം, വർഷങ്ങൾ നീണ്ടുപോയ ഒരു പ്രവാസം, യാത്ര സുഗമമല്ലാത്ത ഒരു കാലത്തെ ഒരു പ്രവാസം. ഓർക്കണം, ലഖദ ഖലഖനൽ ഇൻസാന ഫീ കബദ്, ക്ലേശം സഹിക്കേണ്ടവനായ നിലയിലാണ് അല്ലാഹു മനുഷ്യനെ പഠിച്ചത്. ജീവിതത്തിലെ ഏത് കാര്യം അങ്ങനെയാണ്, ചെറുതാകട്ടെ വലുതാകട്ടെ,
ക്ഷീണം പ്രയാസം ഒന്ന് വിശ്രമിക്കണം തോന്നാണ്. അപ്പോഴാണ് കട തുറന്നിട്ടല്ലേ കച്ചവടം ഉണ്ടാവില്ല. അയാൾ എണീറ്റ് പോകണം, സഹിച്ചേ പറ്റൂ മനുഷ്യ. ക്ലേശം സഹിക്കേണ്ട നിലയിലാണ് അല്ലാഹു നിന്നെ പഠിച്ചിട്ടുള്ളത്. വളരെ പ്രധാനമാണ് ഒരു പഠനാകട്ടെ. എളുപ്പമല്ല, നല്ല ത്യാഗം ഉണ്ടാകരുത്. ക്ലേശങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഉറക്കം ഒഴിക്കേണ്ടി വരും, ഒരുപാട് പഠിക്കേണ്ടി വരും, പഠിച്ചത് പിന്നെയും പഠിക്കേണ്ടി വരും. ഒരു പരീക്ഷയുടെ ദിവസം അല്ലെ, അസ്വസ്ഥതകളാണ്, ഒരു എൻട്രൻസ്, മനുഷ്യന്റെ ആകെ പ്രയാസങ്ങളാണ്. ഞാൻ തൊരൊന്നുമില്ല, എനിക്ക് തിന്നുന്ന ആവശ്യമല്ല, ഞാൻ അത് നിർത്തുക, മറിഞ്ഞു പോകരുത്. അത് ജീവിതത്തിന്റെ പരാജയവും കുളന്തോണ്ടലുമായി മാറും. ക്ലേശം സഹിക്കേണ്ട നിലയിലാണ് ഉള്ള മനുഷ്യനെ പഠിച്ചത്. ഈ ഒരച്ചായത്ത് പഠിച്ചാൽ മതി, പിന്നെ ആത്മഹത്യയെ പറ്റി ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. ബുദ്ധിമുട്ട്, പ്രയാസം, കടം, ദാരിദ്ര്യം, രോഗം, ഇനി അവിടെ ഇല്ല, ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു. ആ തോന്നലിൽ നിന്ന് മനുഷ്യന്റെ ചിന്ത പറവിയെടുക്കും അത്രേ. ഒരാളും എനിക്കില്ല, അങ്ങനെ ഒരാൾക്ക് തോന്നാൻ കഴിയില്ല. ആരുമില്ലെങ്കിലും മോൻ ഒരുത്തൻ കൂടെയുണ്ട്. വിദൂരതയിലും നിശബ്ദതയിലും ആ പ്രവാചകൻ കൂട്ടുകാരന്റെ മനസ്സിനോട് മന്ത്രിച്ചു, നീ എന്തിന് ബേജാറാകണം അബൂബക്കറെ, നമ്മൾ ഒറ്റക്കല്ല, ഒരു മൂന്നാമൻ അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഏത് പ്രതിസന്ധിയിൽ ആ ഒരു തോന്നല് വന്നാൽ മനുഷ്യനത് ധൈര്യമാണ്, വിശ്വാസിക്ക് മാത്രം കിട്ടുന്ന ധൈര്യമാണത്. വേറെ ലോകത്തൊരാൾക്കത് ഇല്ല. ഒരിക്കലും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ ഒറ്റക്കായിരിക്കാം, പക്ഷെ അപ്പോഴും ഒരു താങ്ങും തണലുമുണ്ട് റബ്ബേ. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പലപ്പോഴും ചില വേദനകൾ, അതൊറ്റക്ക് സഹിക്കണം. അത് ജീവിത പങ്കാളിക്ക് ഏറ്റെടുക്കാനോ പങ്കുവെക്കാനോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, സഹിച്ചേ പറ്റൂ. അവിടെ അല്ല കൂടെ ഉണ്ട്, അവൻ മാത്രം കൂടെയുണ്ട്. ആ ഒരു ചിന്തി കൂടി വന്നാൽ ധൈര്യം വല്ലാത്തതായി. ഏത് പേമാരിയുടെ പ്രതിസന്ധി ജീവിതത്തെ നനപ്പിച്ചാലും ഒരു കൊടമോലറപ്പിന്റെ ആനന്ദവും സാന്ത്വനവും സഹായവും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് അത്യത്ഭുതകരമായ ഒരു സംഗതിയാണ്. ഓർക്കണം നമ്മൾ, ഒരു വിശ്വാസി നൂറ് വട്ടം ഓർക്കണം. എന്നിട്ടാ മുസ്ലിം പേരുള്ള അല്ലെ, എത്ര ചില കുടുംബകലഹങ്ങളിൽ പറയും, ഞാൻ എന്നങ്ങൾ കാണൂലഞ്ഞു വരുമ്പോ ഞാൻ മരിക്കാൻ പോവാണ്. ആ വാക്കുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോയാ മനുഷ്യൻ, എത്ര ഗൗരവമുള്ള വാക്കാണ് പറഞ്ഞത്. ഞാൻ മരിക്കാൻ പോവാണ്, ഞാൻ നിങ്ങൾക്ക് വരുമ്പോ ഞാൻ കാണില്ലേ. ഒരു വിശ്വാസിയുടെ നാവുന്ന ആ വാക്ക് വരാൻ പാടില്ല. അള്ളാഹു തന്ന അത്ഭുതകരമായ ജീവൻ, അതുകൊണ്ട് ആ വിധേയമായ ഒരു ദുആ, വിധേയമായ ഒരു പ്രാർത്ഥന അല്ലേ. ആയിഫ് പോയി കാണുമ്പോ അറിയാതെ കണ്ണു നനയും. ആ ഏതോ ഒരു മരത്തിന്റെ ചുവട്ടിൽ, ഏതോ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലാണ് അവസാനം തളർന്ന് തളർന്നിട്ട് നബി വന്നത് ഇരുന്നത്. ചോരങ്ങനെ ശരീരത്തിൽ നിന്ന് ഇച്ചിച്ച് വീഴുന്നുണ്ട്. സെയ്ദ് മാത്രം കൂടെയുണ്ട്. കല്ലെറിഞ്ഞ് ഓടിച്ചു ഓടിച്ചിട്ട് കല്ലെറിഞ്ഞവരും തളർന്നു എന്നാണ്. കിലോമീറ്ററുകളോളം ഓടിയിട്ടാണ് ഈ മനുഷ്യൻ വന്നത്. 5 മൈല് എന്നാണ് കിതാബുകളിൽ അതിനെ പറ്റി കാണുന്നത്. 5 മൈല് എറിഞ്ഞോടിച്ചു എന്നാണ്. ആ മൈലിന്റെ കിലോമീറ്റർ കണക്ക് കൂട്ടുമ്പോ 15 കിലോമീറ്റർ ചിലപ്പോ വന്നേക്കാം. അത്ര ദൂരം ഈ നബി ഓടിയെന്നാണ്. ഓടി ഓടിയിട്ട് വന്നിട്ട് ആ ഏതോ വലിയത്തപ്പനയുടെ ചുവട്ടിൽ ഈ നബി ഇരുന്നതും അത് കണ്ടിട്ട് ഒരു ശത്രുവിന് പോലും കാരുണ്യം തോന്നിയത്രേ. ആ മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്ക്. ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു പോയി, ആൾക്ക് കുറച്ച് വെള്ളം കൊടുക്ക്. ആരോ വന്ന് നബിക്ക് വെള്ളം കൊടുത്തു. ആ നേരത്തവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുമ്മ പടച്ച റബ്ബേ, ആർക്കാണ് നീ എന്നെ എറിഞ്ഞു കൊടുത്തത്, ആർക്കാണ് നീ എന്നെ വിട്ടുകൊടുത്തത് റബ്ബേ. അത് സഹിച്ചവര് നബി, ആരുമില്ലാത്തൊരു കാലമായിരുന്നു അത്. നബിയുടെ മക്കയിലെ പ്രിയങ്കരിയായ ഖദീജ പോയ കാലം, അബൂ താലിബും പോയ കാലം. അങ്ങനെയാണ് ഓർമ്മകൾ കടലിരമ്പമായപ്പോ ഉമ്മയുടെ കുടുംബക്കാർ അന്ന് ത്വായിഫിലുണ്ടെന്ന് അറിഞ്ഞിട്ട് കുടുംബപേര് തേടിയെത്തിയ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് പതറാതെ നബി തിരിച്ചു. കാരണം ഉള്ളിലൊരു ഒരു ഒരു കരുത്തുണ്ട്, ഒരു അഗ്നിയുണ്ട്, അത് ഉറപ്പാണ്. ഒരു വിശ്വാസിക്കതാണ്,
അതുകൊണ്ട് പത്രകോളങ്ങളിൽ ഇങ്ങനെ കാണുന്നു അല്ലേ. ഞാൻ മരിക്കുകയാണ്, പെൺകുട്ടി പറയാ കുടുംബകലാണ് ഞാൻ കാണിച്ചേരങ്ങളെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ മരിക്കുകയാണ്. ഒരിക്കലും ഒരു പെണ്ണു അങ്ങനെ പറയരുത്, കാരണം എന്റെ ജീവിതം അല്ലാഹു തന്നതാണ്. നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ വിശ്വാസിക്ക് അത് കഴിയില്ല, കഴിയുകയേയില്ല. ഏത് പ്രതിസന്ധിയുടെ പ്രതിസന്ധികൾ ജീവിതം മൊത്തം വന്ന് അവനെ വെരിഞ്ഞു മുറുക്കിയാലും അവനതിന് സാധ്യമാവില്ല. അവരചഞ്ചലമായ ഒരു വിശ്വാസം. നേരത്തെ വീണ്ടും പറഞ്ഞ ആവർത്തിക്കുന്നു, അൽഖൈറു വശ്ശറു മിൻ അല്ലാഹി തആല, നന്മയും തിന്മയും അല്ലാഹു തന്നതാണ് എന്നുള്ള ഒരു വിശ്വാസം. ഖുർആൻ അടിക്കടി ഉണർത്തിയത് വലാ തുൽഖൂ ഐദിയക്കും ഇലത്തഹ്ലുക, കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുചെന്നിടരുത്. ഓതി വച്ചായത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞ ഒറ്റ സംഗതി, അല്ലദീന ആമനു, വിശ്വാസികൾ, വതത്മഇന്ന ഖുലൂബുക്കും ബിദിക്രില്ലാ, അവർക്ക് സമാധാനം അല്ലാന്റെ ഓർമ്മയാണ്. ആ ഓർമ്മ അതൊരു താങ്ങാണ്. രോഗം വരുമ്പോ അല്ലാതൊരു വിളി വരുമ്പോ അതൊരു താങ്ങാണ്. പ്രിയപ്പെട്ടവന്റെ മരണം കേൾക്കുമ്പോ ഇന്നാലില്ല എന്ന് പറയുമ്പോ അതൊരു താങ്ങാണ്, അതൊരു കരുത്താണ്. പ്രതിസന്ധികൾ ഓരോന്ന് ഓരോന്ന് കേൾക്കുമ്പോ അവരൊറ്റ വിളി പറയാ, അറിയണേ അല്ലാന്റെ ഓർമ്മ അത് മനസ്സുകൾക്ക് സമാധാനമാണ്. അല്ലദീന ആമനു, അവരെ വിശ്വസിച്ചവരാണ്. വഅമിലു സാലിഹാത്തി, അവരെ സുകൃതങ്ങൾ ചെയ്തവരാണ്. തൂബാലഹും, അവർക്ക് മംഗളം. വലഹും അവര് ചെന്നണയുന്ന സ്ഥലം എത്ര മനോഹരമാണ്, സ്വർഗം. ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين. اتقوا الله عباد الله، ثانيا اتقوا الله، ثم أن سهودري سهودرنا ഒരിക്കൽ കൂടി തഖവ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു വീട്ടിലും വിജയികളുടെ കൂട്ടത്തിലാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും അത് അല്ലാഹുവിൽ നിന്നുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് സാന്ത്വനം കൊണ്ട് മറികടക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് ദിവസം മുമ്പ് ഇന്നലെ സി ടി കുഞ്ഞഹിമു മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തുകൂടിയായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. അപകട മരണമാണ്. 62 വയസ്സായി റിട്ടയർമെന്റ് ചെയ്തിട്ടും അദ്ദേഹം അങ്ങനെ പല മേഖലകളിലുള്ള ഒരു മനുഷ്യനാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറ് ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഫാർമുകൾ അല്ലാഹു പുറത്തുമാപ്പാക്കി കൊടുത്തുമാറാകട്ടെ. നമ്മിൽ പലരും അതുപോലെ പ്രതീക്ഷക്കു മുമ്പേ വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവിനൊക്കെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ ദീനും ദുനിയാവുമുള്ള നല്ല മക്കളാക്കി തന്ന്, കൺകുളിർമ തന്ന് അല്ലാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത്ത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് വൽമുസ്ലിമീന വൽമുസ്ലിമാത്ത് വൽഅഹ്യാഇ മിൻഹും വൽഅംവാത്ത് إنك مجيب الدعوات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.